हाय फ्रेंड्स एल्लावर्क्कुम ओरिक्कल कूडी जॉब सोणिलेक्क स्वागतम बोर्डर सेक्यूरिटी फोर्स BSF लेक्क पुतिय रिक्रूट्टमेंट नोटिफिकेशन वन्निट्टुंड कॉन्स्टेबल हेड कॉन्स्टेबल SI तुडंगिय पोस्टिलेक्कान वैकेंसी मोत्तम 281 वैकेंसीलेक्कान ई रिक्रूट्टमेंट इप्पो विळिच्चिरिक्कुन्नत फ्रेंड्स अप्पोल ई जॉबिलेक्क आर्क्कोक्क अपेक्षिक्काम एंगने अपेक्षिक्काम मट्टु कार्यंगळोक्के नमुक्क वण बै वण आयि नोक्काम ग्रूप बी यू ग्रूप सी पोस्टिलेक्कान वैकेंसी वन्निरिक्कुन्नत ग्रूप बी पोस्टिलेक्क अप्लाई चेय्युम्पोल मोत्तम 200 രൂപയ്ക്ക് അപ്ലിക്കേഷൻ ഫീസ് ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് 100 രൂപയ്ക്ക് അപ്ലിക്കേഷൻ ഫീസ് SC ST എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് അപ്ലിക്കേഷൻ ഫീസ് ബാധകമല്ല അവർക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാൽ മതി ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക ഇനി റിക്രൂട്ട്മെന്റിലേക്ക് വരുന്ന വാക്കൻസി നോക്കുകയാണെങ്കിൽ SI മാസ്റ്ററിലേക്ക് 8 വാക്കൻസി SI എഞ്ചിൻ ഡ്രൈവർ 6 വാക്കൻസി SI വർക്ക്ഷോപ്പ് 2 വാക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ 52 വാക്കൻസി ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ 64 വാക്കൻസി हेड कॉन्स्टेबल मेकानिक डीजल और पेट्रोल इंजन 10 वैकेंसी हेड कॉन्स्टेबल इलेक्ट्रीशियन 2 वैकेंसी हेड कॉन्स्टेबल एसी टेक्नीशियन 1 वैकेंसी हेड कॉन्स्टेबल इलेक्ट्रॉनिक्स 1 वैकेंसी हेड कॉन्स्टेबल मेकानिस्ट 1 वैकेंसी हेड कॉन्स्टेबल कारपेंटर 2 वैकेंसी हेड कॉन्स्टेबल प्लंबर 2 वैकेंसी सीटी क्रू 130 वैकेंसी അങ്ങനെ മൊത്തം 281 വാക്കൻസിയിലേക്കാണ് ഈ റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് एज लिमिट നോക്കാണെങ്കിൽ SI മാസ്റ്റർ SI എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് 22 മുതൽ 28 വയസ്സ് വരെയുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും एज रिलैक्सेशन ലഭിക്കുന്നതാണ് ശ്രദ്ധിക്കുക അടുത്തത് SI വർക്ക്ഷോപ്പ് ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ ഹെഡ് കോൺസ്റ്റബിൾ മെക്കാനിക് ഡീസൽ ഓർ പെട്രോൾ എഞ്ചിൻ ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രീഷ്യൻ ഹെഡ് കോൺസ്റ്റബിൾ എസി ടെക്നീഷ്യൻ ഹെഡ് കോൺസ്റ്റബിൾ ഇലക്ട്രോണിക്സ് ഹെഡ് കോൺസ്റ്റബിൾ മെഷീനിസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ കാർപെന്റർ ഹെഡ് കോൺസ്റ്റബിൾ പ്ലംബർ സിടി ക്രൂ തുടങ്ങിയ പോസ്റ്റിലേക്ക് 20 തൊട്ട് 25 വയസ്സ് വരെയാണ് പ്രായപരിധി ഈയൊരു വയസ്സിലും ഏജ് റിലാക്സേഷൻ ലഭിക്കും ഏജ് റിലാക്സേഷൻ പറയുന്നത് 3 വർഷത്തിലുള്ള OBC കാൻഡിഡേറ്റ്സിനും 5 വർഷത്തിലുള്ള SC ST ക്കും ലഭിക്കും ഇനി നമുക്ക് ഓരോ തസ്തികയിലേക്കും വരുന്ന ക്വാളിഫിക്കേഷൻ നോക്കാം SI മാസ്റ്റർ പോസ്റ്റിലേക്ക് +2 യോഗ്യതയും കൂടാതെ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി പബ്ലിഷ് ചെയ്ത സെക്കൻഡ് ക്ലാസ് മാസ്റ്റർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അടുത്തത് SI എഞ്ചിൻ ഡ്രൈവർ പോസ്റ്റിലേക്ക് +2 യോഗ്യതയും കൂടാതെ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി പബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് SI വർക്ക്ഷോപ്പ് പോസ്റ്റിലേക്ക് ഡിഗ്രിയാണ് പറയുന്നത് ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം മെക്കാനിക്കൽ ഓർ മറൈൻ ഓർ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ 3 വർഷത്തെ ഡിപ്ലോമ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ മാസ്റ്റർ തസ്തികയിലേക്ക് 10ാം ക്ലാസ്സും സെറാങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക അടുത്ത പോസ്റ്റ് ഹെഡ് കോൺസ്റ്റബിൾ എഞ്ചിൻ ഡ്രൈവർ 10ാം ക്ലാസ്സും കൂടാതെ പൊസസിംഗ് സെക്കൻഡ് ക്ലാസ് എഞ്ചിൻ ഡ്രൈവർ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അടുത്തത് ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ട്രേഡാണ് 10ാം ക്ലാസ്സും പിന്നെ ITI ഡിപ്ലോമ ഇൻ മോട്ടോർ മെക്കാനിക്ക് മെഷീനിസ്റ്റ് കാർപെൻട്രി ഇലക്ട്രീഷ്യൻ AC ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് ആൻഡ് പ്ലംബിംഗ് തുടങ്ങിയ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ ITI ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഈ ഹെഡ് കോൺസ്റ്റബിൾ വർക്ക്ഷോപ്പ് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അവസാനം വരുന്ന പോസ്റ്റ് CT ക്രൂ ആണ് 10ാം ക്ലാസ് യോഗ്യതയും കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസ് ബോട്ട് ഓപ്പറേഷനിൽ 1 വർഷത്തെ എക്സ്പീരിയൻസും കൂടാതെ സ്വിമ്മിംഗ് നന്നായി അറിഞ്ഞിരിക്കുക അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് CT ക്രൂ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ നല്ലൊരു അവസരം തന്നെയാണ് BSF നമുക്ക് ഒരുക്കുന്നത് ഇതിലേക്കുള്ള അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല 28/5/2022 അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുക ഇപ്പോൾ ജസ്റ്റ് ഷോർട്ട് നോട്ടിഫിക്കേഷൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഇങ്ങനെ ഒരു വീഡിയോ വന്നത് ഫ്രണ്ട്സ് അപ്പോൾ BSF ലേക്ക് ജോലി ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ പറ്റി എന്തെങ്കിലും ഡൗട്ട് വന്നാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടുതൽ ജോബ് ഇൻഫർമേഷൻ ലഭിക്കുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണാം എല്ലാവർക്കും ബൈ ജയ് ഹിന്ദ്